നമസ്കാരം. ടെലിഹെൽത്ത് പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത് ദൈനംദിന ജീവിതത്തിൽ വളരെ കൂടുതൽ ആളുകൾക്ക് അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്ന പാമ്പ് വിഷബാധയെക്കുറിച്ചാണ്. പാമ്പുകടിയെക്കുറിച്ച് അതിൻ്റെ ചികിത്സാവിധികളും മുൻകരുതലും ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യാൻ നമുക്കിവിടെ എത്തിയിട്ടുള്ളത്. വളരെ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ, ഡോക്ടർ ഷാനവാസ് കെ മൂസ. അദ്ദേഹം കേരളത്തിലാണ് ജനിച്ചതെങ്കിലും പഠിച്ചതും MBBS പഠിച്ചതൊക്കെ ദുബായ് മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ അദ്ദേഹം പെരിയാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. നമസ്കാരം ഷാനവാസ്. നമസ്കാരം. വളരെ വ്യാപ്തിയുള്ളൊരു വിഷയമാണെങ്കിലും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഈ പാമ്പുകടിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഡീമോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ്, അതിൻ്റെ വ്യാപ്തി ഒക്കെ വളരെ ചുരുക്കിയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് ഉപകാരമായിരിക്കും. ഈ പാമ്പുകടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പാമ്പുകടി ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയുമ്പോൾ പറയാനുള്ളത് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് തന്നെയാണ്. WHO കണക്ക് അനുസരിച്ച് ഒരു വർഷം 5 മില്യൺ ആൾക്കാരെ പാമ്പ് കടിക്കുന്നുണ്ട്. 50 ലക്ഷം ആൾക്കാരെ കടിക്കുന്നുണ്ട്. അതായത് മരണം അതിൽ പകുതി ഉള്ളവർക്കും ഈ പാമ്പിൻ്റെ വിഷബാധ ഏൽക്കുന്നുണ്ട്. അതിലൊരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ആൾക്കാർ മരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരിൽ അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ആംബ്യൂട്ടേഷനോ അതായത് അംഗവൈകല്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമുള്ളൊരു വിഷയമാണ്. 50 ലക്ഷം ആളുകൾ കടി ഏൽക്കുന്നു, 25 ലക്ഷത്തോളം ആളുകൾക്ക് വിഷബാധ ഏൽക്കുന്നു, 1.5 ലക്ഷം വരെ ആളുകൾ മരിക്കുന്നു. വളരെ കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ പാർശ്വഫലങ്ങൾ പിന്നീട് ഉണ്ടാകും. ശരി ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് സാധാരണ പ്രധാനമായിട്ട് ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം, കടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആശുപത്രിയിൽ നിന്നും അല്ലല്ലോ കടിക്കുന്നത്, കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുമ്പിൽ നിന്നോ വിറകെടുക്കുമ്പോഴോ അല്ലെങ്കിൽ പുല്ലരിയാൻ പോയ സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോയ സമയത്തൊക്കെയാണ് കടിക്കുന്നത്. വയലിൽ പണിയെടുക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെയാണ് കടിക്കുന്നത്, പറമ്പിൽ പണിയെടുക്കുമ്പോൾ. അപ്പോൾ അന്നേരത്ത് എന്താ ചെയ്യേണ്ടത്? പ്രഥമ ശുശ്രൂഷയായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരാളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവരെ പേടിപ്പെടുത്തരുത്. അതായത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും പേടിക്കും. അല്ല, കടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടിച്ച വ്യക്തി നല്ലോണം പേടിക്കും. ആ പേടി കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയടിപ്പ് കൂടുകയും നമ്മുടെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും അതിലൂടെ വിഷം പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് പല ഭാഗത്തിലേക്കും എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് റീഅഷ്യൂർ ദ പേഴ്സൺ, ദാറ്റ് ഈസ് അവരെ സമാധാനിപ്പിക്കുക. അതായത് ഇത് ധൈര്യം കൊടുക്കുക. അതായത് ഇത് വിഷമില്ലാത്ത പാമ്പായിരിക്കും, എല്ലാ പാമ്പ് കടിച്ചാലും വിഷം കയറണമെന്നില്ല. വിഷമുള്ള പാമ്പ് തന്നെയാണെങ്കിലും വിഷം കയറാനുള്ള ചാൻസ് ചില സമയത്ത്, അതായത് പാമ്പ് ചിലപ്പോൾ ഇര പിടിച്ച ഉടനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അതില് വിഷഗ്രന്ഥികളിലെ വിഷം തീർന്നിട്ടുണ്ടാവും. അപ്പൊ ആ കടി ചിലപ്പോൾ ഡ്രൈ ബൈറ്റ് എന്ന് പറയും, വിഷമില്ലാതെയും കടി സംഭവിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ രോഗിയെ, അതായത് വ്യക്തിയെ, പാമ്പ് കടി ഏറ്റ വ്യക്തിയെ നമ്മൾ സമാധാനിപ്പിക്കുന്നു. റീഅഷ്യൂറിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടിച്ച ഭാഗം കാലാകട്ടെ കൈയാകട്ടെ, ഇതൊക്കെയാണ് എക്സ്ട്രീമിറ്റീസ്, അതായത് കാലോ കൈയോ ഇവിടെയൊക്കെയാണ് സാധാരണ കടി ഏൽക്കുന്നത്. ആ ഭാഗം അനക്കാതെ വെക്കുക, അധികം അനക്കാതെ വെക്കുക. ഫോർ എക്സാമ്പിൾ ഫ്രാക്ചർ, അതായത് എല്ല് പൊട്ടിയ ഒരാൾക്ക് നമ്മൾ കൈയും കാലും അനക്കാതെ വെക്കുന്നത് പോലെ ഒരു സ്പ്ലിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ആ ഭാഗം അനക്കാതെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. സമയം കളയരുത്. ഏത് പാമ്പാവട്ടെ, നമ്മൾ വിഷമില്ലാത്ത പാമ്പാന്ന് ഉറപ്പായാലും തന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ ഫർദർ ടെസ്റ്റുകൾ ചെയ്യണം എന്നാണ്. പിന്നെ മുമ്പ് അവർ പറയലുണ്ട് ഇത് കെട്ടണം, കയറ് കെട്ടണം, മറ്റേ അതൊന്നും ഇപ്പം അധികം അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ കൂടുതൽ ഹാം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അനക്കാതെ വെക്കുക. എത്രയും പെട്ടെന്ന് ഈ പാമ്പിന്റെ വിഷത്തിനെതിരായ ചികിത്സയുള്ള സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന പാമ്പുകൾ ഏതൊക്കെയാ, വിഷമുള്ള പാമ്പുകൾ? ഇന്ത്യയിൽ തന്നെ ഒരു 200 പരം പാമ്പുകൾ കാണപ്പെട്ടിട്ടുണ്ടെന്നാണ്
ഈ ബയോളജിയിൽ പറയുന്നത്. അതിൽ ഒരു 200 സ്പീഷീസ് ഓഫ് സ്നേക്സ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്, ബുക്സിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു 50 സ്പീഷീസ് വിഷമുള്ളതാണ്. അതിൽ തന്നെ വളരെ സാധാരണയായി കാണുന്നത് ഒരു 4-5 തരം ഗ്രൂപ്പ് പെട്ട പാമ്പുകളാണ്. ഒന്ന് എലാപ്പിഡേ ഗ്രൂപ്പ്, അതായത് കോബ്ര, കോബ്ര അതായത് മൂർക്കം പാമ്പ്, പിന്നെ ക്രേറ്റ് ശംഖുവരെ ഒരു ഗ്രൂപ്പ്, മൂർക്കൻ ഗ്രൂപ്പ്, മൂർക്കൻ ഗ്രൂപ്പ്, മൂർക്കന്റെ ആ ഫാമിലി പെട്ട ഗ്രൂപ്പ്, അതായത് ഇലാപ്പിഡേ ഗ്രൂപ്പ്, അതായത് കോബ്ര മൂർക്കം പാമ്പ്, പിന്നെ വരുന്നത് ശംഖുവരെ, അതായത് ക്രേറ്റ്, കോമൺ ക്രേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പാമ്പ്. ഇത് കോബ്ര, ഇതാണ് കോബ്ര, ഈ കാണുന്നതാണ് കോബ്ര അഥവാ മൂർക്കം പാമ്പ്. ഇത് ഇതെല്ലാം നേരത്തെ നമ്മൾ കണ്ടതാണ് ക്രേറ്റ്, അതേ ഗ്രൂപ്പിൽ പെട്ട ക്രേറ്റ് എന്ന് പറയുന്ന പാമ്പ്. ഇത് വൈപ്പറാണ്. അടുത്ത ഗ്രൂപ്പ് വരുന്നത് വൈപ്പറിടെ ഗ്രൂപ്പ്, അതായത് വൈപ്പർ അതായത് അണലി, അണലിയുടെ ഗ്രൂപ്പ് പെടുന്ന പാമ്പ്. മൂന്നാമത് വരുന്നത് ക്രൊലാറ്റിഡേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന പ്രത്യേക തരം, വേറൊരു തരം വൈപ്പറിന്റെ, അണലിയുടെ തന്നെ വേറൊരു ഗ്രൂപ്പ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നാലാമത് കാണുന്നത് വെള്ളത്ത് കാണുന്ന പാമ്പുകൾ, സീ സ്നേക്സ്. ഈ നാല് തരം വിഷമുള്ള പാമ്പുകളാണ് കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന പാമ്പുകൾ. അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ, അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ കൂടുതൽ, പരിസരങ്ങളിൽ കൂടുതൽ കാണുന്നത് വൈപ്പർ, അതായത് സോ സ്കെയിൽഡ് വൈപ്പർ, പിന്നെ റസൽസ് വൈപ്പർ, ക്രേറ്റ്, കോബ്ര, ഇതൊക്കെയാണ് കോമൺ. ഏതാണ്ട് ഇതെല്ലാം ഈ സീസണിനെ ചോദിച്ച് ബാക്കിയാലും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ കടി വന്നു കഴിഞ്ഞാൽ, പാമ്പ് കടി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മളുടെ പ്രാഥമിക ചികിത്സ പറഞ്ഞു. നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതിന് ആദ്യമായിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ ആ രോഗിയെ ആ കടിച്ച ഭാഗം അനക്കാതെ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറോ അല്ല അവിടുത്തെ ആൾക്കാർ ഡോക്ടർമാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ ആ കടിച്ച ഭാഗങ്ങളിലെ ചില ലക്ഷണങ്ങൾ നോക്കും. അതായത് കടിച്ച ഭാഗത്ത് നീർക്കെട്ടുണ്ടോ, കടിച്ച ഭാഗത്ത് അമിതമായ വേദന, പിന്നെ അവിടുന്ന് രക്തം ഇങ്ങനെ ഒലിച്ചു പോവുക, പിന്നെ ആ ഭാഗത്തുള്ള ഗ്രന്ഥി തടിച്ചു വരിക, പിന്നെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കണ്ണിങ്ങനെ അടഞ്ഞു പോവുക, പിന്നെ കാഴ്ചശക്തി മങ്ങുക, പിന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വിഷം കയറി എന്നുള്ള ഓരോ ലക്ഷണങ്ങളാണ്, സിംപ്റ്റംസാണ്. അത് കഴിഞ്ഞിട്ട് അത് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് എടുക്കുന്നു. ബ്ലഡിൽ നമ്മളൊരു വളരെ സിമ്പിളായൊരു ടെസ്റ്റ് ചെയ്യുന്നു, അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, ബ്ലഡ് കട്ട പിടിക്കുന്ന ഒരു ടെസ്റ്റ്, അത് നമ്മൾ ചെയ്യുന്നു. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതാണ്, അതായത് ബ്ലഡ് എടുത്തിട്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നുണ്ടോ നോക്കും. 20 മിനിറ്റിൽ കൂടുതൽ ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ സൈൻ ഓഫ് എൻവെനമേഷൻ, അതായത് വിഷം കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ലക്ഷണമാണ്. വേറെയും പല ലക്ഷണങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇത് ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പാമ്പിനെതിരായിട്ട് പ്രത്യേക തരം ഒരു മരുന്ന് അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ എന്ന് വെച്ചാൽ പോളിവാലന്റ് ആന്റി സ്നേക് വെനം എന്ന് പറയുന്നത്, അതായത് പ്രതിവിഷം, വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന്, അത് ASV എന്ന് ഷോർട്ടിൽ പറയുന്ന മരുന്ന്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അത് നമ്മളെ രക്തത്തിലുള്ള വെനം, അതായത് പാമ്പിന്റെ വിഷത്തെ അത് ന്യൂട്രലൈസ് ചെയ്തു. പക്ഷെ അത് ഓൾറെഡി അത് സെല്ലിലേക്ക് അകത്തേക്ക് പ്രവേശിച്ച ഇതിനെ അത് ന്യൂട്രലൈസ് ചെയ്യാൻ അതിന് കഴിയില്ല. എന്നാലും ബ്ലഡിലുള്ള, അതാണ് പറയുന്നത് സമയം കളയാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതായത് ബ്ലഡിലുള്ള ന്യൂട്രലൈസ് ചെയ്യും. സ്നേക്ക് വീനം പറഞ്ഞപ്പോ എനിക്ക് ഒരു പുതിയ പരീക്ഷണങ്ങൾ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു, പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലും ഏഷ്യൻ കൺട്രിയില്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ മൾട്ടി സെൻട്രിക് ആയിട്ട് പല സെന്ററിലും പഠനം നടത്തിയിട്ട് പാമ്പിന്റെ ഓരോ തരം പാമ്പിന്റെ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് അതിന്റെ പ്രത്യേകിച്ചും പല പല സാമ്പിൾസും കളക്ട് ചെയ്യുകയും അതിന് അനലൈസ് ഒക്കെ ചെയ്തിട്ട് എന്തോ ഒന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് ആ സംഭവം നിങ്ങൾക്കറിയാം? വെല്ലൂരാണ് അതിന്റെ, നമ്മുടെ വെല്ലൂര് അതിന്റെ സെന്റർ ഉണ്ട്, നമ്മളെ പരിയാരത്തൊക്കെ ചെയ്യുന്നുണ്ടത്. അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് വരാൻ പോകുന്ന ഔട്ട്കം എന്താണ് അതിന്റെ? സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 4 മേജർ കില്ലർ സ്നേക്സ് ആണുള്ളത്, അതായത്
കോബ്ര മൂർക്കൻ വൈപ്പർ അണലി ക്രേറ്റ് ശംഖുവരയർ പിന്നെ ഉള്ളത് ഈ കോബ്ര ക്രേറ്റ് വൈപ്പർ സീ സ്നേക്ക് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മേജർ കില്ലേഴ്സ് ഈ കോമൺ ആയിട്ടുള്ള മരുന്നുകൾ ഈ പാമ്പുകൾക്കെതിരെ മാത്രം എല്ലാത്തിനും കൂടി ഒരു വെനം മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അത് അവൈലബിൾ ഉള്ളൂ പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ മോണോവാലന്റ് ASV ഉണ്ട് അവിടുത്തെ പാമ്പുകൾ വേറെയാണ് അത് അവിടുത്തെ പാമ്പുകൾക്കെതിരായിട്ടുള്ള പ്രത്യേകം അതിനെതിരായിട്ടുള്ള മരുന്നുകൾ അവിടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവൈലബിൾ ആണ് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ മേജർ പാമ്പുകൾക്കെതിരെയുള്ള ആന്റിവെനം വരുന്നത് ഒന്ന് തന്നെയാണ് നടക്കുന്നതേ ഉള്ളൂ ഇതുവരെ ഇല്ല ഇപ്പോഴുള്ള അതിന് ഒന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക അതിന്റെ റിയാക്ഷൻസ് കുറവായിരിക്കും അനാഫിലാക്സിസ് കുറവായിരിക്കും ചെലവ് കുറവായിരിക്കും ഇങ്ങനത്തെ കുറെ ഗുണങ്ങളാണ് അതിന് പറയപ്പെടുന്നത് ഓക്കേ അതിപ്പോ വരുമെന്ന് വിചാരിക്കാം നമുക്ക് അത് ഉടനെ തന്നെ വരും ഓക്കേ 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 ഈ കിങ് കോബ്ര എന്ന് പറയുന്ന മൂർക്കന് നമ്മള് ഇതുണ്ടോ പ്രതിവിധി മരുന്നുണ്ടോ കിങ് കോബ്ര എന്ന് പറയുന്നത് രാജവെമ്പാല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മേജർ ഫോർ കില്ലേഴ്സിന് മാത്രമേ ആന്റി സ്നേക്ക് വെനം കൊടുത്തിട്ട് കാര്യമുള്ളൂ അതായത് കിങ് കോബ്ര അതിൽ പെട്ടിട്ടില്ല അപ്പൊ കിങ് കോബ്ര കഴിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ചികിത്സയുണ്ട് പക്ഷെ ആന്റി വെനം കൊടുത്തിട്ട് കാര്യമില്ല അതിനുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് അതായത് കിങ് കോബ്ര കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം എന്ന് പറയുന്നത് ന്യൂറോടോക്സിക് ആണ് അതായത് ഞരമ്പിനെയാണ് അത് ബാധിക്കുക അപ്പോൾ പേഷ്യന്റിന് ചിലപ്പോൾ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വരും മസിൽ വീക്ക്നെസ് വരും അതുകൊണ്ട് ചിലപ്പം വെന്റിലേറ്റർ കിടത്തേണ്ടി വരും പിന്നെ കിഡ്നീനെ ചിലപ്പം ബാധിക്കാൻ ഡയാലിസിസ് ചെയ്യേണ്ടി വരും പിന്നെ അതിന്റെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമാണ് അതിന് എഫക്റ്റീവ് ആന്റി സ്നേക്ക് വെനം കൊടുക്കാം പക്ഷെ അത് എഫക്റ്റീവ് അല്ല ബുദ്ധിമുട്ട് കിങ് കോബ്രയുടെ ആന്റി വെനം അതിൽ നമ്മുടെ ഇന്ത്യ ലെവലിൽ പോളി വാനിൽ അതിൽ പെട്ടിട്ടില്ല നടന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് നമ്മൾ അവിടെ തന്നെ ചോര എടുപ്പിക്കാന്ന് വിഷം എടുപ്പിക്കാന്ന് പറയുന്നുണ്ടല്ലോ വിഷം എടുപ്പിക്കുന്നവർ അത് ശരിയുണ്ടോ അതില് കോമൺ ധാരണ ഉണ്ട് അതൊരു ധാരണ തെറ്റാന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അത് കൂടുതൽ കൂടുതൽ നമുക്ക് ഹാമേ ചെയ്യുള്ളൂ അതായത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുള്ളൂ അത് കടിച്ചിട്ട് അവിടെ ഇൻഫെക്ഷൻ വരാം പിന്നെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് ആ വെനം ഈ വിഷം അങ്ങോട്ട് പുറത്തു പോകണമെന്നില്ല പിന്നെ ആ കടിച്ചു കഴിഞ്ഞാൽ ആ ടീ പല്ലെന്നും മറ്റേ ഇതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാം സെല്ലിൽ അങ്ങോട്ട് അണുബാധ വരാം ബ്ലഡിലേക്ക് അണുബാധ പോവാം അപ്പോൾ കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കലോ കടിച്ച് വലിച്ചു പുറത്താക്കലോ മറ്റേ ബ്ലഡ് എടുത്ത് കളയലോ അതൊന്നും ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അത് ചെയ്യണമെന്ന് പറയുന്നില്ല ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയാം പിന്നെ ഈ മദ്യം കഴിച്ചവർക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേക കാര്യങ്ങൾ പാമ്പ് കടി ഉണ്ടാകുന്നതിൽ മിക്ക നമ്മുടെ പോലത്തെ ഈ ഇന്ത്യയിൽ പോലത്തെ രാജ്യങ്ങളിൽ മിക്ക ഒരുപാട് ഈ മദ്യപിച്ച് നടക്കുന്നവരെയാണ് പാമ്പ് കടിക്കാൻ സാധ്യത കൂടുതൽ ഒന്ന് അവരെ കാഴ്ച ശക്തി കുറച്ച് മങ്ങിയിട്ടുണ്ടാവും പിന്നെ അവര് കുറച്ച് ധൈര്യമുള്ളത് പോലെ അവർക്ക് തോന്നും മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ പാമ്പ് കടിച്ചാൽ തന്നെ അവർ ചിലപ്പോൾ പാമ്പിന്റെ പിന്നാലെ ഓടാം പാമ്പിനെ കൊല്ലാൻ നോക്കാം ധൈര്യം എന്നിട്ട് വീണ്ടും ആ പാമ്പ് തന്നെ വീണ്ടും അവർ രണ്ടാമത് കടിക്കാം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് മദ്യം കഴിച്ചവരെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപകടം അവർക്കുണ്ട് ഉണ്ട് എന്ന് തന്നെ പറയാം ടൂറിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടാന്നാ ഡോക്ടർ നേരത്തെ പറഞ്ഞത് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ഒഴിപ്പിച്ചത് അപ്ലൈ ചെയ്യാതെ പിന്നെ കഴിച്ചിളക്കണം കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കെട്ടണം എന്നൊക്കെ പറഞ്ഞു അത് ശരിയുണ്ടോ ആദ്യം അങ്ങനെ പറയാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് എന്താന്ന് വെച്ചാല് അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കുറെ സമയത്തേക്ക് ആ ഭാഗത്തേക്ക് അതായത് കയ്യിലോ കാലിലോ എവിടെ കടിച്ചെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ മുകളിലാണ് കെട്ടൽ ആ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്തോട്ടം കുറെ സമയത്ത് ഒരുപാട് സമയത്തേക്ക് നിലയ്ക്കുകയും പിന്നെ ആ ഭാഗത്തേക്ക് ആ ഭാഗം മരവിച്ച് ആ ഭാഗത്തേക്കുള്ള കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗം കെട്ടിവെക്കുന്ന പോലെ അനക്കാതെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഈ കെട്ടുന്നതിൽ ഒരു ഗുണമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അഥവാ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വിരളെങ്കിലും വെക്കാനുള്ള സ്ഥലം വെച്ചിട്ട് അമിതമായിട്ട് ടൈറ്റായി കെട്ടണമെന്നില്ല
അകറ്റിയോണ്ട് വേലക്കറാതിരിക്കുന്ന ഗുണം അങ്ങനത്തെ അത് 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 കണ്ടുപിടി അത് കൂടുതൽ ഹാം ചെയ്യുന്നതാണ് കണ്ടുപിടിച്ചത് ഉത്തരവെന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ ശരിയാണ് പിന്നെ അധിക സ്ഥലത്തും പാമ്പ് കടിച്ചാൽ ഒന്ന് പാമ്പിനെ കാണൂല പാമ്പ് കടിച്ച ഉടനെ അവര് പോയിട്ടുണ്ടാവും ചിലപ്പോ പാമ്പിനെ കണ്ടുവരും ചില ആൾക്കാര് പാമ്പിനെ കൊന്നിട്ട് കൊണ്ടുവരുന്നുണ്ട് ചില ആൾക്കാര് ജീവനോട് പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോ ഇതെന്തെന്നാണ് അതിന്റെ പാമ്പിനെ കൊന്നിട്ട് കൊണ്ടുവരണോ അല്ല ജീവനോട് പിടിച്ചു കൊണ്ടുവരണോ അതിനെ കൊണ്ട് ഗുണമുണ്ടോ അല്ല പാമ്പില്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറ്റുമോ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് പാമ്പിനെ കാണുകയും കൊല്ലാൻ പറ്റുമെങ്കിൽ നല്ല തന്നെ കൊന്നിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ലതാണ് അതായത് നമുക്ക് ആ പാമ്പിനെ കണ്ടാൽ തന്നെ അത് വിഷമുള്ള പാമ്പാണോ ഏത് സ്പീഷീസ് പെട്ട പാമ്പാണോ നമുക്ക് കണ്ടാൽ മനസ്സിലാകും കാരണം ഇവിടുത്തെ കോമൺ പാമ്പുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ അതിനെ കൊല്ലാൻ വേണ്ടി നോക്കി സമയം കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പാമ്പ് കടിച്ചു പാമ്പ് എവിടെയോ പോയി പാമ്പിനെ നോക്കി സമയം കളയാതെ ആ രോഗിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പാമ്പിന്റെ ചികിത്സയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പാമ്പിനെ നോക്കി സമയം കളയരുത് അഥവാ കിട്ടുകയാണെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത് നിർബന്ധമില്ല അപ്പൊ പാമ്പിന്റെ ചികിത്സയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ എല്ലാ ഗവൺമെന്റ് ആശുപത്രി ചെറിയ ആശുപത്രികളിലൊക്കെ ഉണ്ടോ അത് മെഡിക്കൽ കോളേജ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇവിടെയുണ്ട് AKGയിലുണ്ട് പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട് പിന്നെ പാമ്പുകടി കേന്ദ്രം പാമ്പുകടി കേന്ദ്രം പാപ്പിനിശ്ശേരി അവിടെ ഉണ്ട് AS ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ASV കാരണം നമ്മളിപ്പോ ഒരു PHCയിലോ അവിടെ ചെറിയ താലൂക്ക് ആശുപത്രി പോയി അവിടുന്ന് വീണ്ടും അവര് നോക്കി എന്നിട്ട് റെഫർ ചെയ്തു എന്നിട്ട് ഇനി അരമണിക്കൂർ വൈകി ആ സമയം കൊണ്ട് ബ്ലഡിലേക്ക് വിഷം കയറിയിട്ട് ഡാമേജ് വരുന്ന സമയം സ്ഥലം ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഒരാള് പാമ്പ് തകരാറ് നമ്മൾ കാണുന്നത് ഈ പാമ്പുകടിയെ സംബന്ധിച്ചിടത്തോളം പാമ്പിന് പ്രത്യേകം പാമ്പിനെ കൊത്തിച്ചെടുക്കും അങ്ങനെ എടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് പല സ്ഥലത്തും പോയിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പം മരിച്ചിട്ട് തന്നെ വന്ന കേസുകൾ ഒരുപാട് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോ പിന്നെ അങ്ങനെയുള്ളത് പരമാവധി ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഒരു ശാസ്ത്രീയ ചികിത്സ കിട്ടാൻ വേണ്ടി തന്നെ ഡോക്ടർ പറഞ്ഞ മാതിരി ആ ചികിത്സ ഉള്ള സ്ഥലത്തേക്ക് തന്നെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് സമയം കളയാതെ ഇപ്പൊ വളരെ അടുത്തായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വരുമ്പോഴേക്ക് കുട്ടി മരിച്ചുപോയി 10-15 വയസ്സുള്ള കുട്ടി ഒരു ദിവസം നഷ്ടപ്പെടുത്തി അവര് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടു അപ്പൊ അത് ആ ഒരു കാര്യം വളരെ ഒരു ഇത് ഈ വിഷയത്തിന്റെ ഒരു ഒരു ഗൗരവമുള്ള ഒരു ഭാഗമായിട്ട് എടുക്കണം എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പിന്നെ ഡോക്ടർ പറഞ്ഞു എല്ലാത്തിനും വിഷമില്ല എന്ന് പറഞ്ഞു അപ്പം വിഷമില്ലാത്ത പാമ്പ് കടിച്ചെങ്കിലോ വിഷമില്ലാത്ത പാമ്പ് കടിച്ചാലും ലക്ഷണങ്ങൾ കുറവായിരിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷം കയറിയതിന്റെ കുറെ ലക്ഷണങ്ങൾ ഡോക്ടർമാർക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് പാമ്പ് കടിച്ചാലും വിഷമുള്ളതായ ആകട്ടെ വിഷമില്ലാത്തതാകട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗം അനക്കാതെ വെച്ചിട്ട് പേഷ്യന്റിനെ സമാധാനിപ്പിച്ച് അടുത്തുള്ള പാമ്പുകടി ചികിത്സ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം വിഷമില്ലാത്ത പാമ്പാന്ന് വിചാരിച്ചിട്ട് വേണ്ട ഹോസ്പിറ്റലൊന്നും പോകണ്ട വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിക്കാന്നുള്ള രീതി തെറ്റാണ് ഏത് പാമ്പ് കടിച്ചാലും ഹോസ്പിറ്റലിൽ പോകണം തന്നെയാണ് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാമ്പുകടിയും ഹോസ്പിറ്റലിൽ എത്തണം അറ്റ്ലീസ്റ്റ് 24 അവർ ഒബ്സർവേഷനും വേണം അപ്പൊ ശരി ഡോക്ടർ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പാമ്പ് വിഷം കയറിയതിന്റെ ലക്ഷണങ്ങൾ നോക്കും നിങ്ങൾ കണ്ണിന്റെ കാഴ്ച നോക്കും പിന്നെ ശബ്ദത്തിന് സംസാരിക്കാനുള്ള കഴിവ് നരവിന് മറ്റ് വീക്ക്നെസ് വന്നിട്ടുണ്ടോ ആ സ്ഥലത്ത് തടിപ്പ് വന്നിട്ടുണ്ടോ വേദന വന്നിട്ടുണ്ടോ നീര് കയറുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും അല്ലേ പിന്നെ രക്തം കൂടുതലായിട്ട് പലരും രക്തം ഹെമറ്റോമിസ് കണ്ണിൽ രക്തം പൊടിഞ്ഞ് കാണാം ഇങ്ങനെയുള്ള പല സംഭവം കാണുന്നുണ്ട് കൂട്ടി അതൊന്നും കാണുന്നില്ല നിങ്ങള് എത്ര നേരം നിങ്ങൾ ഈയാളെ ആശുപത്രിയിൽ കിടത്തും എത്ര നേരം കഴിഞ്ഞിട്ട് വിടുക അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈം നോർമലാണ് അതായത് രക്തം കട്ട പിടിക്കുന്നുണ്ട് നോർമലായിട്ട് 20 മിനിറ്റിന്റെ ഉള്ളിൽ പിന്നെ കടിച്ച ഭാഗത്ത് വലിയ ലക്ഷണങ്ങളില്ല നേരത്തെ പറഞ്ഞ പോലെ വീക്കമോ വേദനയോ അവിടുന്ന് രക്തം ഒഴിച്ചു പോകുന്ന പോലെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഒരു 24 മണിക്കൂറെങ്കിലും ഒബ്സർവേഷൻ വേണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ശരി ഓക്കെ ഈ വീനം എങ്ങനെയാ കൊടുക്കുന്നത് നിങ്ങള് ആന്റിവെനം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ വിഷം കയറിയതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും അത് തുടങ്ങുന്ന വെച്ചാല് മൈൽഡ് അതായത് വിഷം പല പാമ്പുകളും പല രീതിയിലായിരിക്കും വിഷം ഉള്ളില് പല അമൗണ്ട് ആയിരിക്കും ഓരോ പാമ്പുകളും കുത്തി കയറ്റുന്ന വിഷം പല പാമ്പുകൾക്കും
അമൗണ്ട് വ്യത്യാസമുണ്ട്. അതായത് അതിൻ്റെ അളവ്, അളവ് ആ അളവ് അനുസരിച്ച് അതിൻ്റെ ആ വേഷം കയറിയതിൻ്റെ ലക്ഷണങ്ങളും കൂടുതലായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പൊ ആ ഒരു സിവിയർ എൻവെനമേഷൻ, അതായത് ക്ലോട്ടിങ് തീരെ ഇല്ല, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്ലഡ്, അത് ആ ക്ലോട്ടിങ് ടൈം നോക്കിയിട്ട് തന്നെ നമുക്ക് എൻവെനമേഷന്റെ പറയാൻ പറ്റും. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ ആന്റി സ്നേക്ക് വേണം. അതായത് ഓരോ വയൽസിലാണ് വരുന്നത്, അതായത് പൗഡർ രൂപത്തിൽ നമ്മൾ മരുന്നിനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് സലൈൻ, അതായത് ഫ്ലൂയിഡിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു, നരമ്പിലൂടെ അകത്തേക്ക് കയറ്റുന്നു. അപ്പൊ കുഞ്ഞുകളാണെങ്കിലോ കടിച്ചു കിട്ടി, കുഞ്ഞുകളാണെങ്കിലും ഡോസിൽ വ്യത്യാസമില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി, അതായത് വിഷം കയറിയതിന്റെ ഈ അളവ് അനുസരിച്ച് നമ്മൾ അതിന്റെ അമൗണ്ട് ഓഫ് ദ വയൽസ് നമ്മൾ കൂട്ടുന്നത് മാത്രം. അതായത് ഡോസിൽ വ്യത്യാസമൊന്നുമില്ല. ASV കൊടുക്കുന്നതിന്റെ ആ എൻവെനമേഷൻ പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, എത്ര വിഷം കയറി നോക്കിയിട്ട്. ശരി, അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് തന്നെ കൊടുക്കും. ഈ അണലി എന്ന് പറയുന്ന സാധനം കടിച്ചാൽ എങ്ങനെയാ? അണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷമുള്ള പാമ്പാണ്, ഇന്ത്യയിൽ കാണുന്ന ഒരു വൺ ഓഫ് ദ മേജർ കില്ലർ ആണ്. അത് രണ്ടു തരം ഉണ്ട്, സോ സ്കെയിൽഡ് വൈപ്പർ, റസൽസ് വൈപ്പർ, അങ്ങനെ രണ്ടു തരം വൈപ്പർ അതായത് അണലി പാമ്പുകളുണ്ട്. അണലി കടിച്ചു കഴിഞ്ഞാൽ കടിച്ച ഭാഗത്ത് അമിതമായ വേദന ഉണ്ടാവും, ആ ഭാഗത്തു നിന്ന് രക്തം ഉതിർന്നു പോകുന്ന, ഈ കടിച്ച ഭാഗത്തുള്ള ഒരു ലക്ഷണങ്ങൾ വളരെ കൂടുതലായിരിക്കും, ലോക്കൽ റിയാക്ഷൻ നല്ലോണം ഉണ്ടാവും. പിന്നെ അത് പ്രിഡോമിനന്റ്ലി ആ അണലിയുടെ വിഷം എന്ന് പറയുന്നത് ഈ ഹെമാറ്റോടോക്സിക്, അതായത് രക്തത്തെ ബാധിക്കുന്ന വിഷമാണ് അതിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കട്ട പിടിക്കാനുള്ള ടെസ്റ്റ്, അത് സമയം മോർ ദാൻ അതിൻ്റെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റിൽ. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ കടിച്ച ഭാഗത്തുള്ള തടിപ്പ്, ഗ്രന്ഥികൾ വലുതാവുക, അവിടുന്ന് രക്തം ഒലിച്ചു പോവുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ഹിമറ്റോടോക്സിക് സിംറ്റംസ് ആണ് അത് ഉണ്ടാക്കുക. പിന്നെ അത് കിഡ്നിനെയും ബാധിക്കാം. ഹൈപ്പർബൈറ്റ് പെട്ടെന്ന് റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. കിഡ്നിനെ ബാധിച്ചിട്ട് കിഡ്നി ഫെയിൽ ആയിട്ട് ഡയാലിസിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വൈപ്പർ ബൈറ്റ് ഹെമറ്റോടോക്സിക് വിഷമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ മൂർക്കൻ പ്രിഡോമിനന്റ്ലി, അതായത് കൂടുതൽ അതിന്റെ വിഷം മെയിൻലി ബാധിക്കുന്നത്, പ്രധാനമായി ബാധിക്കുന്നത് നരമ്പിനെയാണ്. അതായത് ന്യൂറോടോക്സിക്, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക് വിഷമാണ് അതിലുള്ളത്. അത് മെയിനായിട്ട് ബാധിക്കുന്ന വെച്ചാൽ നരമ്പ്, നമ്മുടെ ഒരു നരമ്പ് നിന്ന് മറ്റു നരമ്പിലേക്ക് ഈ നരമ്പിന്റെ ആ ഇമ്പൾസസ്, അതായത് അതിന്റെ സിഗ്നലുകൾ വരുന്ന ആ ഭാഗത്തെയാണ് അത് ബാധിക്കുന്നത്. ജംഗ്ഷനെ, ആ സൈനാപ്സിനെ, ആ പോസ്റ്റ് സൈനാപ്റ്റിക് ഏരിയനെ ബാധിക്കുന്നു. അതുകൊണ്ട് ഈ മസിൽ, അതായത് മസിലിലേക്കുള്ള നരമ്പുകൾ ബാധിക്കുന്നു. അപ്പൊ മസിലിലെ അനക്കത്തെ അത് ബാധിക്കുന്നു, അതായത് ശ്വാസകോശത്തിലേക്ക് പോകുന്ന മസിൽസിനെ അത് ബാധിക്കുന്നു. അപ്പൊ രോഗിക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, പെട്ടെന്ന് റെസ്പിറേറ്ററി പാമ്പ് പിടിക്കുന്ന ഒരാളെ കടിച്ചു വന്നപ്പോൾ ഒരു 5 മിനിറ്റിനകം വെന്റിലേറ്റർ കടത്തേണ്ടി വരുന്നു. അപ്പം പ്രിഡോമിനലി അത് ന്യൂറോടോക്സിക് വിഷം തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പാമ്പ് ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു, ഇനി മുൻകരുതൽ എന്താ ചെയ്യേണ്ടത്? പാമ്പ് കടിക്കാതിരിക്കാൻ നോക്കണമല്ലോ. പാമ്പ് എന്തായാലും പാമ്പ് നമ്മുടെ നാട്ടിലുണ്ട്. പാമ്പ് നമ്മുടെ ശത്രുവല്ല. അപ്പൊ പാമ്പിനെ നമ്മള് കൊല്ലേണ്ട ആവശ്യം, നമ്മൾ ആരെയും പാമ്പ് വെറുതെ കടിക്കുന്നില്ല, വെറുതെ ഉപദ്രവിക്കത്തുമില്ല. പാമ്പ് നമ്മൾ, അതായത് പാമ്പിനെ നമ്മൾ അറിയാതെ ചവിട്ടുകയോ, അതായത് ആ ഭാഗത്തൂടെ പോകുമ്പോൾ പാമ്പ് അതിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെ കടിക്കുന്നത്. കടിച്ചിട്ട് അപ്പം തന്നെ പോകും. പാമ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അത് എന്തെങ്കിലും അതിന്റെ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ കടിക്കുന്നത്. അപ്പോൾ പാമ്പ് കടിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാത്രി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ പകലും തന്നെ നല്ല പാദരക്ഷകൾ ഉപയോഗിക്കുക. പിന്നെ രാത്രിയാണെങ്കിൽ ടോർച്ച് ഉപയോഗിക്കുക. പിന്നെ മദ്യപിച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പാമ്പ് ഉണ്ടാകാൻ സ്ഥലമുള്ള സ്ഥലത്തൂടെ നടക്കാതിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പാമ്പ് കടിയിൽ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക തന്നെ. അപ്പോൾ പിന്നെ ഈ ഗ്രൂപ്പ് കുറഞ്ഞല്ലോ നിങ്ങൾ. പിന്നെ ഈ കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ, ഈ പാമ്പ് കടി പിന്നീട് ഉണ്ടാകാവുന്ന ഇത്, ഡോക്ടർ പാമ്പ് ശത്രു എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പോയിന്റ് എനിക്ക് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നത്,
ശരിക്കും പരിസ്ഥിതിയുടെ സന്തുലനത്തിന് ഈ പാമ്പും മിത്രമാണ്. അത് അതാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം പേപ്പട്ടിയെ പറ്റി പറയുമ്പോഴും നമ്മൾ പട്ടി നമുക്ക് ബുദ്ധിമുട്ടല്ല, പേപ്പട്ടിയാകുമ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ കടിയിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് പിന്നീടുള്ള പെട്ടെന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ കൂടാതെ ദീർഘകാലത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില പാമ്പുകൾ ഇതായിരിക്കും, ഈ രക്തത്തെ ബാധിക്കുന്ന വിഷമായിരിക്കും അതായിരിക്കും, ചിലതിന് നരമ്പിനെ ബാധിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ്, അതും മറ്റേതും ആവാം, ഈ നരമ്പിനെ ബാധിക്കുന്ന പാമ്പുകളും ആവാം. ആ വിഷം കിഡ്നീൻ്റെ ട്യൂബ്യൂൾസിൽ പോയി അതിൻ്റെ ആ പ്രവർത്തനത്തിനെ ബാധിച്ചിട്ട് കിഡ്നിയുടെ പ്രവർത്തനം മെല്ലെ മെല്ലെ അത് ബാധിച്ച് റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അക്യൂട്ടായിട്ടാണ്, പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ടുണ്ടെന്ന് കിഡ്നി ഫെയിലിയർ പാമ്പ് കടിച്ചാൽ ഉടനെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ചിലവരിൽ അത് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് പ്രൊളോങ്ഡ് അത് ഫൈനലി ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഷുഗർ രോഗികൾക്കൊക്കെ കിഡ്നി ഫെയിലിയർ വരുന്നത് പോലെ ആ ടൈപ്പിലേക്ക്, അതായത് പാമ്പ് കടി കാരണം സ്ഥിരമായിട്ട് കിഡ്നി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടും വളരെ കാണാറുണ്ട്. പിന്നെ ഈ അതിന്റെ ഓരോ ഭാഗത്ത് ഭാഗത്തുള്ള സെല്ലുലൈറ്റിസ് എന്നുള്ള സംഭവം, അതായത് ആ കടിച്ച ഭാഗത്ത് അണുബാധ, പിന്നെ ആ ഭാഗത്തുണ്ടാകുന്ന ചിലപ്പോൾ ആ ഭാഗം മുറിച്ചു കളയേണ്ട ആവശ്യം തന്നെ വന്നിട്ടുണ്ട് പലർക്കും. അപ്പൊ നമ്മൾ ഈ ചികിത്സ പാമ്പ് കടിച്ചതിനുള്ള ചികിത്സ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നമ്മൾ മുറിവിന്റെ ചികിത്സ മറ്റുള്ള ചികിത്സ എന്ത് വേണ്ടേ? മുറിവിന് നമ്മൾ പറഞ്ഞ പോലെ പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ടെറ്റനസ് ഇമ്മ്യൂണൈസേഷൻ എന്തായാലും ചെയ്യും, TT ഇഞ്ചക്ഷൻ എന്തായാലും കൊടുക്കും, പിന്നെ ആന്റിബയോട്ടിക് കൊടുക്കും. ഈ അണുബാധ ഈ തൊലിയുടെ അടിയിലേക്ക് അണുബാധ പോവാതിരിക്കാൻ വേണ്ടി ആന്റിബയോട്ടിക് ഡോസ് കൊടുക്കും, പിന്നെ നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുക്കും. ഫ്ലൂയിഡ്സ് കൊടുക്കും, മറ്റുള്ള അവരുടെ എല്ലാ ജീവൻ രക്ഷാ പ്രക്രിയകൾ നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യും. നേരത്തെ പറഞ്ഞ മാതിരി വെന്റിലേറ്ററിലാണെങ്കിൽ വെന്റിലേറ്റർ കണ്ടിന്യൂ ചെയ്യും, മറ്റുള്ള ചികിത്സകളൊക്കെ ചെയ്യും. അപ്പൊ നമ്മള് പിന്നെ കടൽ പാമ്പ് കടിച്ച ഒന്നും ചെയ്യണ്ടേ? കടൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കടൽ പാമ്പിനെതിരായിട്ട് ASV അതായത് ആന്റി സ്നേക് കനം കടൽ പാമ്പിന്റെ വിഷത്തിനെതിരെയും എഫക്റ്റീവ് അല്ല. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ചികിത്സ ഇല്ലാന്നല്ല, ആൻറ്റി സ്നേക് വനം എഫക്റ്റീവ് അല്ല, അതായത് അതിൻ്റെ വിഷം കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അതായത് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഡയാലിസിസ് ചെയ്യാം, വെന്റിലേറ്റർ ഇത് വരുന്നുണ്ടെങ്കിൽ ന്യൂറോ ടോക്സിക് സിംപ്റ്റംസ് പറഞ്ഞ പോലെ നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പാമ്പ് മിത്രമാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് ഞങ്ങളെ നാട്ടുകാർ ഒരുപാട്, നമ്മുടെ നാട്ടുകാർ കേരളീയർ മുഴുവൻ ഉള്ളത് ഇപ്പം ഗൾഫിലാണ്. ഡോക്ടർ ഗൾഫിൽ ഇപ്പോൾ പഠിച്ചു വന്ന ആളാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞതൊക്കെ ഞങ്ങളെ നമ്മുടെ ഈ നാട്ടിലത്തെ സ്ഥിതിയാണ്. ഗൾഫിലത്തെ പാമ്പിന്റെ സ്ഥിതി, അല്ലെങ്കിൽ ഗൾഫിൽ പാമ്പുണ്ടോ? ഗൾഫിൽ പാമ്പുണ്ടെങ്കിൽ പാമ്പുണ്ട് അല്ലേ? ഏത് ടൈപ്പ്, എന്തൊക്കെയാണുള്ളത്? അവിടെ കാണുന്ന പാമ്പ് ഇവിടുത്തെ പാമ്പുമായിട്ട് വ്യത്യാസമുണ്ട്. അവിടെ കാണുന്നത് പ്രധാനമായിട്ടും ഡെസേർട്ട് സ്നേക്, അതായത് മരുഭൂമികളിൽ കാണുന്ന ഒരു പ്രത്യേക തരം പാമ്പ് അവിടെയുണ്ട്. അത് പ്രിഡോമിനന്റ്ലി ന്യൂറോ ടോക്സിക്, ഞാൻ പറഞ്ഞ പോലെ നരമ്പിനെ ബാധിക്കുന്ന വിഷമാണ് അതിലുള്ളത്. അത് ടൗൺ ഏരിയയിലൊന്നും കാണില്ല, ഒരു ഇന്റേണൽ ഡെസേർട്ട് ഏരിയയിലൊക്കെ പോയാൽ കാണുന്നതാണ്. പക്ഷെ അവിടെ ഗൾഫിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ പാമ്പ് കടി അത്ര മോർട്ടാലിറ്റിയും ഇതൊന്നും, അതായത് മരണസംഖ്യയും അതിന്റെ കടിയുടെ തോതും എല്ലാം കുറവാണ്, വളരെ കുറവാണ്. പാമ്പുണ്ട് പക്ഷെ കുറവാണ്. ആശുപത്രികളൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതുമാതിരി ഇത്രയധികം പാമ്പ് കടിയൊന്നും പാമ്പ് കടി വരൂല. ഇപ്പൊ ഇതിൽ പ്രധാന നമ്മൾ ഒരുപാട് 200 സ്പീഷീസ് ഉണ്ട്, 50 വിഷമുള്ളതാണ് മറ്റൊക്കെ പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 വിഭാഗങ്ങൾ പറഞ്ഞു നമ്മളിവിടെ ഫോർ മേജർ കില്ലേഴ്സ് ഇൻ ഇന്ത്യ ആർ കോബ്ര, അതായത് മൂർക്കൻ ഒന്ന്, ക്രേറ്റ് ശംഖുവരയൻ, വൈപ്പർ അതായത് അണലി, അത് തന്നെ രണ്ട് മേജർ, സോസ്കേൻഡ് വൈപ്പർ, റസൽസ് വൈപ്പർ, പിന്നെ കാണുന്നത് ഇത് സീ സ്നേക്സ് കടൽ പാമ്പുകൾ, ഇതാണ് കാണുന്ന മെയിൻ ആയിട്ട് കാണുന്ന കില്ലേഴ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഏതായാലും നമുക്ക് ഇത് പരിപാടി നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഡോക്ടർക്ക് പബ്ലിക്കിനോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനുള്ള സംഭവം എന്താണ്? മൊത്തത്തിൽ പറയാനുള്ളത് വെച്ചാൽ പാമ്പ് കടി കയറ്റി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്. പാമ്പ് കടി ഒരാളെ കടിച്ച് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവരെ റീഅഷ്യൂർ ചെയ്യുക, പേടിപ്പിക്കാതിരിക്കുക. ആ ഭാഗം കടിച്ച ഭാഗം
അനക്കാതെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള പാമ്പ് കടിക്ക് ചികിത്സ സൗകര്യമുള്ള ഹോസ്പിറ്റൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പാമ്പ് കടിച്ചു പിന്നെ ഡോക്ടറെ വീട്ടിലൊന്നും പോയിട്ട് കാര്യമില്ല, അതിൻ്റെ ആ ചികിത്സയുള്ള സെൻറ്ററിലേക്ക് അതായത് ആശുപത്രിയിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയി, ഡോക്ടർ അവിടെ നോക്കി, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അപ്പോഴേക്കും സമയം പോയി. സമയം കളയരുത്, സമയം നഷ്ടപ്പെടുത്താതെ. പ്രത്യേകിച്ചിട്ടും റീഅഷർ ചെയ്യുന്നുണ്ടല്ലോ. വേറൊരു ഗുണം, പാമ്പ് കടിയിലെ ഷോക്കിൽ ചിലപ്പം അതുകൊണ്ട് പിന്നെ അത് റീഅഷുറൻസ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, പറഞ്ഞ് അവര് ധൈര്യപ്പെടുത്തണം. ഏതായാലും ഇത്രയും നല്ല ഒരു വിഷയം വളരെ ചെറിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. അത് വളരെ നല്ല ഫലപ്രദമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയത് കൊണ്ട് പറ്റിയ ഡോക്ടർ ഷാനവാസിന് വളരെയധികം അഭിനന്ദനങ്ങളുണ്ട്. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരായ ഡോക്ടർ സീവക പരിപാടികളിലേക്ക് കൂടുതലായിട്ട് വരണം, ആളുകളെ കൂടുതൽ ബോധവൽക്കരിക്കണം എന്നാണ് പറയാനുള്ളത്. ഏതായാലും ഈ പരിപാടിയിൽ വന്ന് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ചിൻ്റെയും നെറ്റ്വർക്ക് ചാനലിൻ്റെയും പരിപാടിയിൽ സഹകരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.